ഓറഞ്ചിന്റെ തൊലി കൊണ്ടുള്ള കുറച്ച് ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലാവശ്യമായിട്ട് ഞാൻ കുറച്ച് വിനെഗറിൽ കുറച്ച് സമയം ഇതിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് എന്താക്കെയാണ് ഈ ഓറഞ്ചിൻ്റെ തൊലി കൊണ്ട് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഇതൊന്ന് ഇരിക്കട്ടെ കേട്ടോ. അതിലത് ഇങ്ങനെ വിനെഗറിലിട്ട് വെച്ചിട്ട് ഇത് നമുക്ക് ഇനി ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. വെള്ളമൊന്നും ചേർക്കണില്ല, ഇങ്ങനെ തന്നെ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. ഇതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അരച്ച് വെച്ചത് എന്താക്കാന്ന് വെച്ചാൽ നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ, ഇളം ചൂടുവെള്ളമാണ് കേട്ടോ, അത് തിളപ്പിച്ചാൽ ചൂടാറണുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ നീരൊക്കെ എടുക്കാം, എന്നിട്ട് എടുക്കട്ടെ കേട്ടോ. ഇത് ചെറിയ ചൂടുണ്ട്, അപ്പോൾ ഞാൻ ഇത് ഇതിൻ്റെ നീരൊക്കെ ഞാൻ അരിച്ചെടുക്കട്ടെ കേട്ടോ. ഞാൻ ഇതിൻ്റെ അതൊക്കെ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് ബോട്ടിൽ എടുത്തിട്ടുണ്ട്, രണ്ട് ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒഴിച്ച് വെക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ കുറച്ചും കൂടിയും ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് വെക്കാം. എന്നിട്ട് നമ്മൾക്ക് എന്താ ചെയ്യുന്നൊക്കെ കുറച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ തുടയ്ക്കുമ്പോൾ ഒഴിക്കാം കേട്ടോ. ഫിനോയിലിനൊക്കെ പകരം നല്ല സ്മെല്ലാണ് നമ്മുടെ അകത്തൊക്കെ. എന്നുവെച്ചാൽ ഇതിവിടെ ഇങ്ങനെയൊക്കെ മേശപ്പുറത്തൊക്കെ തൂറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നീര് കൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഉറുമ്പ് അങ്ങനെയുള്ളതൊക്കെ പോകും, നല്ല സ്മെല്ല് വരും കേട്ടോ. ബാഡ് സ്മെല്ലൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്യും. പിന്നെ നമ്മുടെ ഈ ചെടികൾക്കൊക്കെ അരച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ബുഷായിട്ട് നിൽക്കും, നല്ല ഇതായിട്ട് നിൽക്കും കേട്ടോ. നമ്മളെ വീട്ടിലുള്ള ഈ ചെടികൾക്കൊക്കെ നല്ല ഇതാണ് കേട്ടോ. ഇപ്പോൾ നമ്മളുടെ സോഫ അങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല അമ്മ ഇപ്പോൾ ഇരിക്കണ മേശ കസേര അതിലൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് തുടച്ച് കൊടുത്താൽ നല്ല ക്ലീനും വൃത്തിയായിരിക്കും കേട്ടോ. നല്ല ക്ലീനായിരിക്കും. അതുപോലെ ഒക്കെ ഒന്ന് പൊടിയും ഇതുപോലെ നല്ല ക്ലീനായിരിക്കും, നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. ഇപ്പോൾ ഒക്കെ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂട്ടാ. അപ്പോൾ മുളകിനൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പുഴുക്കേടൊക്കെ ഉള്ളതൊക്കെ നശിച്ചു പോകൂട്ടാ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ തക്കാളി ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ പുഴുക്കേടൊക്കെ പോകാനാണ്. അപ്പോൾ ഇവിടെ കുറച്ച് വൈദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റേ ആ ഉറുമ്പൊക്കെ പോയിക്കോളൂ കേട്ടോ. ഇത് നമുക്ക് ഇപ്പോൾ ആവശ്യത്തിന് ഇതുപോലെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ആകം തുടച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫ്ലോറൊന്ന് തുറക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഉജാലയും കൂടി ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൽ ബാക്കി ഉണ്ടായിരുന്ന അതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ കുറച്ച് ഒഴിക്കുന്നുണ്ട്. നമുക്കൊന്ന് നല്ല പോലെ തുടച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഫ്ലോറൊക്കെ നല്ല പോലെ തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ. എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിക്കാത്ത കുറച്ച് ചില്ലിൻ്റെ പാത്രങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഇതിൻ്റെ കൊറ്റനുണ്ടല്ലോ, ഈ കൊറ്റന കൊണ്ട് നമുക്ക് ഇതൊക്കെ നല്ല പോലെ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നന്നായി ക്ലീൻ ആകും കേട്ടോ. ഞാനിതൊന്നും ഉപയോഗിക്കാത്ത പാത്രങ്ങളാണ് കാണിക്കാന്ന് വെച്ചിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് കുറച്ച് സമയം ഇവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് തേച്ച് കുറച്ച് സമയം നമുക്ക് ഇങ്ങനെ വെക്കാം. പിന്നെ ഗ്ലാസ്സുകൾ ഇതൊക്കെ നമുക്ക് അങ്ങനെ വെച്ച് തേച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് സമയം ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് കഴുകിയെടുക്കാം. അപ്പം കാണാം കേട്ടോ അതിൻ്റെ എല്ലാ കറയും പോയി നല്ല ഗ്ലേസിങ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സമയം വെള്ളത്തിലിട്ടതിൻ്റെ ശേഷം നമുക്ക് കാണാം കഴുകിയെടുക്കാം കേട്ടോ. നല്ല ക്ലിയറായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. കുറച്ച് വളരെ ഒറ്റ കളർ എന്താ പറയുക അഴുക്കോ ഒന്നുമില്ലാതെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഇതായി പളപളാത്ത വന്നു കേട്ടോ. നമ്മുടെ പ്ലേറ്റൊക്കെ കണ്ടാ അറിയാൻ പറ്റുമല്ലോ നമുക്ക്.
കാണിച്ചുതരാം. ഇനി നമുക്ക് വേണമെന്ന് വെച്ചാൽ നല്ല വെള്ളത്തിൽ കുറച്ച് ഉജാല ഉജാലയിൽ മുക്കി നമുക്ക് എടുക്കാം. അപ്പോൾ നല്ല ക്ലിയർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരു തുള്ളി ഉജാലയും കൂടി നമുക്ക് ഒഴിച്ചിട്ട് പാത്രം ഒന്ന് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എടുത്തിട്ട് നമുക്ക് പാത്രം ഒന്ന് എല്ലാം വെറുതെ ഒന്ന് മുക്കിയെടുക്കാം. അപ്പോൾ നല്ല ചൂടും നല്ല ഗ്ലേസിയും കിട്ടും കേട്ടോ. കുറച്ച് നേരം ഈ വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്ലേസിയുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമാവുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ആക്കണേ. ഇതുപോലെയുള്ള നല്ല ടിപ്സുകളായിട്ട് വീണ്ടും വരാം.